നമസ്കാരം. മലബാർ മനുവിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഭിമന്യുവിൻ്റെ രക്തം കുടിച്ച ശേഷം പോപ്പുലർ ഫണ്ടും പോഷക സംഘടനകളും എവിടെയായിരുന്നു എന്ന് ശങ്കിച്ചവർക്ക് മുന്നിൽ വീണ്ടും അവർ അവതരിച്ചു. ഒന്നല്ല, രണ്ട് കൊലകൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. കണ്ണൂരിലെ റൌഫും ചാവക്കാട്ടെ നൗഷാദും. ഒരു 3-4 മാസം മുമ്പ് എന്നോട് ഒരു ദിവസം പറയുന്നു, എനിക്ക് നല്ല ഭീഷണിയുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ റിമാൻഡിലായിരുന്നു, അവിടെയും പോയിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു പറയും. അപ്പോൾ ഇനിയെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് STP കയറി എന്നെ കൊല്ലും. അതുമാത്രമല്ല, എനിക്ക് വേറെ ഒരു ആരുമായിട്ടൊന്നുമില്ല, എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്, എല്ലാ മതസ്ഥരായിട്ടും എല്ലാം നല്ല നീക്കി പോക്കാൻ വേണ്ടി 100% STP കാർ തന്നെ. ഇതുവരെക്കും ആരും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. കാരണം ഇവനെ വലിയൊരു ഗുണ്ടാക്കിയിട്ട് കളിക്കാം, ഗുണ്ടയല്ല. മയ്യത്തും വെട്ടി തയ്യാറാക്കി വെച്ചോ, ഖബറിലേക്ക് കൊണ്ടുപോകാനായി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും പല രീതിയിലും ഒക്കെ പ്രചരണം വന്നിട്ടും അന്ന് അത് പോലീസ് കർശനമായി അതിനൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഞങ്ങളിൽ നിന്ന് കൈവിട്ടു പോലായിരുന്നു. ഇവിടെയുള്ള STPI പ്രവർത്തകരെ എന്ന് വെച്ചാൽ STPI എന്ന് പറയാൻ പറ്റില്ല, അവർ NDF ആണ്. അവർ വർഗീയപരമായിട്ടുള്ള വർഗീയത നൗഷാദായിട്ട് യാതൊരു പ്രശ്നമില്ല. നൗഷാദ് ഇവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, അതുകൊണ്ട് പാർട്ടി പരമായിട്ട് ഇവിടെ വളരാൻ പാടില്ല. സമുദായ സ്നേഹികളല്ല ആ സംഘടനയെന്ന് ഇനി ആരും പറയരുത്. എണ്ണം പറഞ്ഞു കൊന്നവരിൽ കൂടുതൽ പേരും സ്വന്തം സമുദായക്കാർ തന്നെ. ഹാദിയയുടെ മതം മാറ്റത്തിന് കുടപിടിക്കാൻ പോപ്പുലർ ഫണ്ടിൻ്റെ ബക്കറ്റിലേക്ക് പണമിറിഞ്ഞു കൊടുത്ത മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ ഇരുതലമൂർച്ചയുള്ള വാളാണ് അവരെന്ന് ഓർത്തതേയില്ല. വോട്ടിരക്കാൻ രഹസ്യ ചർച്ച നടത്തിയ കുഞ്ഞാപ്പയും ചാവക്കാട്ടെ കൊല നടന്നപ്പോൾ നാണിച്ച് SDPIയുടെ പേര് പറഞ്ഞ മുല്ലപ്പള്ളിയും ഓർക്കാതെ പോയത് നാദാപുരത്തെ ബിനുവിനെക്കൊന്നും ജോസഫ് മാഷിൻ്റെ കൈവിട്ടിയും കേരളത്തിൽ മതവൈരാക്രമത്തിന് വിത്തിട്ടത് ഇവരാണെന്ന കാര്യമാണ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ കൊലപാതകം. കൃത്യമായ പരിശീലനം കിട്ടിയ ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നൗഷാദിൻ്റെ മുഖത്തൊരു വെട്ട് അതും കണ്ടു, 28 വെട്ടാണ്. അപ്പോൾ പരിശീലനം പറ്റിയ ഒരു ക്രിമിനൽ സംഘമായി SDPIയിലെ ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. SDPI നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതെല്ലാം സംഘടിതമാണ്, ആസൂത്രിതമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭീകരപ്രസ്ഥാനമായി മാറിയിട്ടുള്ള SDPIക്കെതിരെ നിയമപരമായ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാണ്. വിചിത്രമാണ് SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും ന്യായവാദങ്ങൾ. നൗഷാദും റൌഫും ഗുണ്ടകളും കുറ്റവാളികളും ആയിരുന്നു അത്രേ. കുറ്റവാളികളെയാണ് അവസാനിപ്പിച്ചത് എന്നാണ് ആ ന്യായവാദത്തിൻ്റെ അർത്ഥം. സിമ്പിളായി പറഞ്ഞാൽ എല്ലാ കുറ്റങ്ങൾക്കും SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും കോടതിയിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. കൊല്ലപ്പെട്ടത് സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും ഒരു തരി സങ്കടമില്ല ലീഗിനും കോൺഗ്രസിനും. ഇതൊക്കെ കേട്ട് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും നഖചിത്രം വരച്ച് നാണിച്ചു നിൽപ്പാണ്. ഈ പ്രാകൃത നീതിബോധത്തിന് കേരളത്തെ വിട്ടുകൊടുക്കണോ എന്നതാണ് ചോദ്യം. വിചിത്രമായ ഒരു കാര്യം, ആൾക്കൂട്ടക്കൊലകളും വംശഹത്യയും ചൂണ്ടിക്കാണിച്ച് സർവശക്തിയോടെ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നവരാണ് ഈ പോപ്പുലർ ഫണ്ടും SDPIയും എന്നതാണ്. വന്നു വന്നിപ്പോൾ മറ്റൊന്നിൻ വർണ്ണയോഗത്താൽ ഇത് താനല്ലയോ അതെന്ന സംശയം ബലപ്പെടുകയാണ്. SDPI എന്ന് പറഞ്ഞാൽ RSS വേറെ രൂപമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ RSS ഇവിടെ നിലനിൽക്കണമെങ്കിൽ തന്നെ ഇവരവർ നിലനിൽക്കുന്നു, പക്ഷേ അവർ പാർശ്വങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളൂ. ആ സംഘടനയുടെ അജണ്ട വേറെയാണ്. അതിനപ്പുറത്ത് വല്ല കാര്യങ്ങളും ഉണ്ടോ ഇൻവോൾവ് ആണെന്നുള്ളത് ഗവൺമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അത് പോലീസാണ് അല്ലെങ്കിൽ നമ്മുടെ ഹോം മിനിസ്ട്രിയാണ് അതിനെപ്പറ്റി കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഹോം മിനിസ്റ്റർ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് അവർ നടപടിയെടുക്കണം. സംഘപരിവാറിൻ്റെ ചെയ്തികൾ കാരണം അരക്ഷിതാവസ്ഥയിലായ ഇന്നാട്ടിലെ ന്യൂനപക്ഷത്തിന് ഒരു ബാധ്യതയാണ് SDPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകളുടെ വടിവാൾ രാഷ്ട്രീയം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര രാജ്യം അതേപടി നിലനിൽക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന ഒരു കാലത്ത്
ന്യൂനപക്ഷ തീവ്രവാദം ഭൂരിപക്ഷ തീവ്രവാദികൾക്ക് അടിക്കാനൊരു വടി മാത്രമല്ല വെട്ടാനൊരു വാളും കൂടിയാണ് നൽകുന്നത്. മരിച്ചവരെയൊക്കെ സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്നുകാരും ഗുണ്ടകളുമാക്കി മുദ്രകുത്തി എളുപ്പം കൈകഴുകാമെന്നൊരു വിചാരം കൊലയാളി സംഘടനയ്ക്കുണ്ട്. ആ സൂത്രപ്പണിയിലാണ് കണ്ണൂരിലെ ലീഗുകാരും തൃശ്ശൂരിലെ എം എൽ എയുമൊക്കെ വീണുപോയത്. നൌഷാദാണെങ്കിൽ 24 കേസുകളിൽ പ്രതിയാണ്, ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളാണ് അദ്ദേഹം. പിന്നെ ഹനീഫ എന്ന കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ടതിൽ പ്രതിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമായി സംഭവിക്കാൻ, വാളെടുത്തവനെ വാളുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്നൊന്നും ഇതിനെ വ്യാഖ്യാനിക്കരുത്. സ്വാഭാവികമാണ് ഈ സംഭവിക്കുന്നത്. ആ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ അത് SDPയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നത് ഇവിടെ നടക്കുന്ന വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞങ്ങൾക്കറിയാം. ലക്ഷങ്ങളുടെ ജനപിന്തുണയുള്ള പാർട്ടികളോളം സജ്ജമാണ് 0.6% വോട്ട് വിഹിതം മാത്രമുള്ള SDPI. നൌഷാദും റൌഫും അഭിമന്യുവും മാത്രമല്ല, അവർക്ക് മുമ്പ് കേരള നാട്ടിൽ 25 പേരെ വെട്ടിയും കുത്തിയും ബോംബെറിഞ്ഞും കൊന്നിട്ടുണ്ട് ഈ സംഘടന. വെറും 23 കൊല്ലങ്ങൾക്കുള്ളിലാണ് ഒരറപ്പുമില്ലാതെ, ഒരു തരി മനസാക്ഷിക്കുത്തില്ലാതെ ഈ കൊലകൾ അവർ നടത്തിയത്. പല കേസുകളിൽ നിന്നും പഴുതടച്ച നിയമസഹായം നൽകി കൊലയാളികളെ രക്ഷപ്പെടുത്തിയത്. മതവാദം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPയുടെയും അജണ്ട. നാദാപുരത്തെ തെരുവമ്പറമ്പിൽ മുസ്ലിം സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയെന്ന കഥ മെനഞ്ഞ് ഈന്തുള്ളതിൽ ബിനുവിനെ കല്ലാച്ചി അങ്ങാടിയിലിട്ട് വെട്ടിക്കൊന്നതും ചോദ്യക്കടലാസിൽ മുഹമ്മദ് എന്ന് കണ്ടതിൻ്റെ പേരിൽ ജോസഫ് എന്ന അധ്യാപകൻ്റെ കൈവിട്ടിയതൊന്നും കേരളം മറക്കില്ല. ഇതൊന്നും ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരനെയോ SDPക്കാരനെയോ ആക്രമിച്ചതിൻ്റെ കണക്ക് തീർക്കാനായിരുന്നില്ല. അതുകൊണ്ട് ന്യായീകരണ തൊഴിലാളികൾ മെനക്കെട്ടിരുന്ന് ഇത്തവണയും കാരണങ്ങൾ നിർമ്മിച്ചെടുക്കണമെന്നില്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഈ മാസം നടത്തുന്ന പ്രചാരണ ക്യാമ്പയിൻ്റെ പോസ്റ്ററാണ്. പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എത്ര മനോഹരമായ വാക്കുകൾ: ഭയപ്പെടരുത്, അന്തസ്സോടെ ജീവിക്കുക. വെട്ടിക്കൊല്ലും മുമ്പ് അവർക്കൊക്കെ ഇത് വായിച്ചു കേൾപ്പിച്ചോ ആവോ. മാനവികത തിരിച്ചുപിടിക്കൂ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കൂ എന്നൊക്കെയുള്ള കപടമായ മുദ്രാവാക്യങ്ങളുമായി ഇനിയും പോപ്പുലർ ഫ്രണ്ടുകാർ ഇതുവഴി വരണം. അല്ലെങ്കിലും മനുഷ്യാവകാശ പോരാട്ടവും ആളക്കൊല്ലലും കൃത്യമായി ബാലൻസ് ചെയ്തു കൊണ്ടുപോകേണ്ട പ്രവൃത്തികളാണല്ലോ. PV അബ്ദുൽ വഹാബ് പിന്നെയും പണി പറ്റിച്ചു. പണി എന്തെന്ന് പറയേണ്ടതില്ല, ലീഗ് പ്രവർത്തകർക്ക് മനസ്സിലായി കാണും. അത് പതിവുള്ളതല്ലേ എന്ന് ചോദിച്ച് ലീഗ് നേതാക്കൾ കൈകഴുകിയെങ്കിലും ഹൈദരലി തങ്ങളുടെ മകനും യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ മുയിൻ അലി തങ്ങൾ അടങ്ങിയിരിക്കുന്നില്ല. ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. വഹാബ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പരമോന്നത പദവിയിൽ സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഓരോ മാസവും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളുടെ കത്തിച്ചും അതുപോലെ പല രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിലാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചെറിയ അസുഖമോ അല്ലെങ്കിൽ ചെറിയ
ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു വലിയ ഒരു സമുദായത്തെ ഇത്രയും ആളുകൾ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത് ഒരു വലിയ ഒരു തെറ്റ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഏറ്റവും വളരെ കുറഞ്ഞ അറ്റൻഡൻസാണ് വഹാബ് സാഹിബിൽ നിന്നും രാജ്യസഭയിലുള്ളത്. കഴിവുകേടാണോ അല്ലെങ്കിൽ അതിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷയമാണെന്ന് അറിയില്ല. അപ്പം അതേപോലെ തന്നെ അദ്ദേഹത്തിന് സമയവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി പൊട്ടൻഷ്യലായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളുകൾക്കൊക്കെ അത് മാറിക്കൊടുക്കേണ്ട സാഹചര്യമാണ്. മുത്തലാഖ് ബില്ലിൽ വഹാബ് പ്രസംഗിച്ചില്ല എന്നതൊരു അപരാധമാണോ? ലീഗ് ഒരു മതേതര പാർട്ടിയല്ലേ? ആ നിലയ്ക്ക് കരുതലോടെ വേണ്ട നീങ്ങാനെന്നൊക്കെ വഹാബ് അനുകൂലികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ മുയിൻ അലി രണ്ടും കൽപ്പിച്ചാണ്. വഹാബ് രാജിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. മുൻപ് ലോക്സഭയിലും ഇതുപോലെ അമളി പറ്റിയിട്ടുണ്ട് ലീഗിന്. പക്ഷേ മുയിൻ അലിയുടെ ലക്ഷ്യം വഹാബ് മാത്രമായത് എന്തുകൊണ്ടാണെന്ന് പാണക്കാട്ടെ സുലൈമാനി കുടിച്ചവരും കുടിക്കാത്തവരും ചോദിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പാണക്കാട് കുടുംബം കൈവിട്ടെന്ന് ദോഷികതൃക്കുകൾ കുറച്ചു കാലമായി ഫിത്തിന പറയുന്നുണ്ട്. പി വി അബ്ദുൾ വഹാബിന് രാജ്യസഭാ സീറ്റ് കിട്ടിയതും അതിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് അവരുടെ ഏഷണി. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരാലി തങ്ങൾ. അദ്ദേഹം പാണക്കാട് തറവാട്ടിലെ ഏറ്റവും മുതിർന്നയാളാണ്. ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിലെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. യൂത്ത് ലീഗ് പ്രസിഡന്റ് മുനവർ അലി തങ്ങൾ. എല്ലാം പാണക്കാട്ടുകാർ തന്നെ, വഹാബിൻ്റെ അഭ്യുദയകാംക്ഷികളും. അതിനിടയിൽ ഒരു കുഞ്ഞിത്തങ്ങൾ വന്ന് ഇടങ്ങേറുണ്ടാക്കുമ്പോൾ ലീഗിൽ ചിലരുടെ മനസ്സിൽ പച്ചലെടുപൊട്ടുന്നുണ്ട്. ആരുടെ മനസ്സിലെന്ന് ചോദിക്കരുത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മൊയ്ൻ അലി ഇപ്പോൾ പറയുന്ന കാര്യം വഹാബ് രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം നീ തീരില്ലല്ലോ. അപ്പോൾ വഹാബ് രാജിവെക്കുക എന്നുള്ളത് ഒരു വേറൊരു അജണ്ടയാണ്. അപ്പോൾ വഹാബ് രാജിവെച്ചതുകൊണ്ട് മുത്തലാഖ് പ്രശ്നം, ഈ ബില്ല് എന്തായാലും പാസ്സായി കഴിഞ്ഞു. അപ്പോൾ ആ പാളിച്ച എവിടെ പറ്റി എന്ന് അവർ തിരിച്ചറിയാതെ ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വിപ്ലവമോ കൊട്ടാര വിപ്ലവമോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ട് വലിയ കാര്യമില്ല. അത് വേറൊരു അജണ്ടയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട, ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് മുസ്ലിം സമുദായം, ഇത് മുസ്ലിം സംഘടനകൾ ഈ ഒരു ആപത്ത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. പാർലമെൻറ്റിൽ നാല് വാക്ക് ശക്തമായി പറയാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, ചങ്കുറപ്പ് മതിയെന്ന് പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ടുവന്നപ്പോൾ പോക്കർ സാഹിബ് തെളിയിച്ചതാണ്. ഒരു എം പിയിൽ നിന്ന് നാല് എം പിമാരായി ലീഗ് വളർന്നിട്ടും സമുദായ വികാരം പാർലമെൻറ്റിൽ വേണ്ട വിധം പ്രതിഫലിക്കുന്നില്ല എന്നാണ് പരാതി. ലീഗ് ഒരു സമുദായ പാർട്ടിയാണെന്ന് പി വി അബ്ദുൾ വഹാബിനോട് ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ വ്യവസായിയായി വളർന്ന വഹാബിന് മോദിക്കും അമിഷായ്ക്കുമിട്ട് നാല് ഡയലോഗ് കിച്ചാൻ വലിയ പാടൊന്നും കാണില്ല. ജമാഅത്തും സുഡാപ്പികളുമല്ല ലീഗിലെ ഈ ചക്കളത്തിപ്പോര് കണ്ട് രസിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്വന്തക്കാരായ ഇ കെ സുന്നികളാണ്. ഹൈദരാലി തങ്ങൾ കൂടി ഭാഗമായ സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള പത്രം നോക്കൂ. മുയിൻ അലി തങ്ങളുടെ പ്രസ്താവന തകർത്ത് ആഘോഷിച്ചു അവർ. ലീഗിനെ തല്ലാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുന്നില്ല ഇ കെ സുന്നികളും അവരുടെ പത്രവും. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇ കെ സുന്നിയെയും പ്രകോപിപ്പിച്ചു എന്നതാണ് പുതിയ സംഭവങ്ങൾ മനസ്സിലാക്കിത്തരുന്നത്. അവർ അദ്ദേഹത്തെ, അതിൻ്റെ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ മുൻ എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തിക്കൊണ്ട് നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന തരത്തിലുള്ള പരസ്യ പ്രസംഗം നടത്തിയിട്ട് പോലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമീപനം പാർലമെൻറ്റിൽ, ലോക്സഭയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തും ഇപ്പം രാജ്യസഭയിൽ വഹാബിൻ്റെ ഭാഗത്തും ഉണ്ടായി എന്നതാണ് ഇ കെ സുന്നിയെ ഇപ്പോഴും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അതിൽ അസംതൃപ്തരാണ് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം അവരുടെ ഭാഗത്തുനിന്ന് എന്നുണ്ടാകുന്നു എന്ന് താല്പര്യത്തോടുകൂടി നോക്കിക്കാണുകയാണ് ഇ കെ സുന്നി വിഭാഗത്തിലെ പ്രവർത്തകന്മാർ. ഒരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ബി ടീമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമുള്ള ആളുകളെ അവഗണിച്ചുകൊണ്ട് ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നിടത്തേക്ക് ഇ കെ സുന്നി വിഭാഗം എത്തും. അവരുടെ പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാലക്കാട് എഡിഷൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം അതിനകത്ത് നടന്നതാണല്ലോ, അതിൻ്റെ തുടർച്ചയായി രാഷ്ട്രീയ നീക്കവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അച്ചടക്കലംഘനത്തിൻ്റെ ഈർച്ചവാൾ ഇപ്പോഴും ലീഗ് ഹൗസിൽ തന്നെയില്ലേ?
പാർട്ടി അധ്യക്ഷൻ്റെ മകൻ പറഞ്ഞാൽ അത് അച്ചടക്കലംഘനം ആകില്ലേയെന്ന് കയ്യാലപ്പുറത്തിരുന്ന് കെ ടി ജില്ലയിലടക്കമുള്ള പഴയ വിമതന്മാർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. മുയീൻ അലിയുടെ നോട്ടം മുനവറിൻ്റെ കസേരയിലേക്കാണെന്നും അതിന് കുഞ്ഞാപ്പയുടെ പിന്തുണയുണ്ടെന്നും ഏഷ്യണിക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തായാലും പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹ മാധ്യമ താരം, അതും ഒരു വിമർശകൻ പിറവിയെടുത്തത് INL പി ഡി പിയും അടക്കമുള്ള ലീഗ് വിമർശകരുടെ പണി കളയുന്ന ഏർപ്പാടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ പാർട്ടി അധ്യക്ഷനായ ബാപ്പയിരിക്കുമ്പോൾ അവിടെ പറയാതെ സമൂഹ മാധ്യമങ്ങളിൽ കയറി ഇടങ്ങേറി പോസ്റ്റിട്ടു എന്നാണ് മുയീൻ അലിക്കെതിരെ ചിലരുടെ പഴി. കൊട്ടാര വിപ്ലവം നടക്കുമോ ഇല്ലയോ എന്നല്ല, സൂചന കണ്ട് ലീഗ് പഠിക്കുമോ എന്നാണ് അറിയേണ്ടത്. കാലം മാറി. ലീഗുകാർ സൈബറിടത്തിൽ മറ്റാരേക്കാളും സജീവമാണ്. പഴയതുപോലെ ചന്ദ്രിക വായിച്ചല്ല അവർ ലോകവിവരം ആർജിക്കുന്നത്. ലീഗ് ഹൗസിലെ ബിരിയാണി മണമുള്ള ന്യായങ്ങൾ അപ്പടി വിഴുങ്ങാൻ ഇപ്പോൾ അണികൾ തയ്യാറല്ലെന്ന് നേതൃത്വം ഓർക്കണം. വോട്ട് ചാക്കിലാക്കാൻ ന്യൂനപക്ഷ വികാരം പയറ്റുന്ന ലീഗ് അതേ ന്യൂനപക്ഷ വികാരം തിരിഞ്ഞുകൊത്തുകയാണെന്ന് കൂടി മനസ്സിലാക്കണം. തിന വിതച്ചാൽ തിന കൊയ്യാം, വിന വിതച്ചാലോ വിന തന്നെ കൊയ്യണം. പണമില്ലാത്തതിനാൽ സ്കൂളിലെ വിനോദയാത്രയ്ക്ക് പോകാനാകാതെ മനസ്സ് നൊന്ത കുട്ടിക്കാലം പലർക്കുമുണ്ടാകും. മലപ്പുറം ചുങ്കത്തറ MPM സ്കൂളിലെ കുട്ടികൾക്ക് അങ്ങനെ ദുഃഖിക്കേണ്ടി വന്നില്ല. അവർ ഒരു രൂപ മാത്രം മുടക്കി സന്തോഷമായി വിനോദയാത്രയ്ക്ക് പോയി. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയാണ് ചുങ്കത്തറ. ഇവിടുത്തെ MPM ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 മുതൽ 10 വരെ ക്ലാസുകളിലായി 874 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സാധാരണ സ്കൂളിലെ വിനോദയാത്ര തീയതി പ്രഖ്യാപിച്ചാൽ പകുതിയിലേറെ കുട്ടികളുടെ മുഖത്ത് സങ്കടമാണ്. നൽകാൻ രക്ഷിതാക്കളുടെ കയ്യിൽ കാശ് കാണില്ല. പലരും ആഗ്രഹം മനസ്സിലടക്കി വെക്കും. അതുകണ്ട് അധ്യാപകരും നിസ്സഹായരാകാറുണ്ട്. എന്നാൽ ഇത്തവണ കഥ മാറി. ഇത്തവണ 874 കുട്ടികളും സന്തോഷത്തോടെ വിനോദയാത്രയ്ക്ക് പോയി. മനസ്സ് നിറച്ച് സന്തോഷവുമായി തിരിച്ചു വന്നു. ആ ഐഡിയ ആദ്യം മുതിച്ചത് ഹെഡ്മാസ്റ്റർ സജി ജോണിന്റെ തലയിലാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം. അധ്യാപകരോടും പൂർവ്വ വിദ്യാർത്ഥികളോടും PTA ആശയം അവതരിപ്പിച്ചു. കുറച്ച് കാലമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമമാണ്. ടൂറിൻ്റെ നോട്ടീസ് കൊടുക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ന്യൂനപക്ഷവും വളരെ ദുഃഖിക്കുന്ന, സാമ്പത്തികമായി ഈ ടൂറിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ചില കുട്ടികളുടെ വിഷമവും ഞങ്ങൾക്ക് ശരിയായി ബോധ്യപ്പെട്ടു. അപ്പോൾ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്തപ്പോൾ അവരിൽ പലരും കൂടിയാലോചിച്ചപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വിനോദയാത്ര സാധിച്ചില്ലെങ്കിൽ അവൻ്റെ മരണം വരെയും ദുഃഖമാകും എന്നൊരു സത്യം ഞങ്ങളെ വളരെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് 1 രൂപയെങ്കിലും തന്നാൽ നിങ്ങൾക്ക് ടൂറ് പോകാം എന്ന ഒരു ചിന്ത കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ പദ്ധതി ഏറ്റെടുത്തു. അതായത് 10% മാത്രമാണ് ഒരു വർഷം ഈ സ്കൂളിൽ വിനോദയാത്രയ്ക്ക് പങ്കെടുത്തത്. ഇപ്പോൾ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇത് വ്യത്യസ്തം തന്നെയാണ്. ആശയം കേട്ട് മനസ്സ് നിറഞ്ഞവരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്വപ്നയും ഉണ്ടായിരുന്നു. സ്വപ്നയ്ക്കതിന് ഒരു കാരണവുമുണ്ട്. ചെറിയ കുട്ടികളായിരിക്കുമ്പോഴൊന്നും നമുക്ക് അതിനുള്ള വരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇതേപോലെ തന്നെ നമുക്കൊക്കെ സ്വപ്നം കാണാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും താഴെ തട്ടി നിന്ന് ഇപ്പോൾ SC ST മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ജനറൽ വിഭാഗത്തിലും അങ്ങനെ ഒരുപാട് മുസ്ലിം വിഭാഗത്തിലും അതേപോലെ മറ്റ് വിഭാഗത്തിലും ഒക്കെ തന്നെ ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒറ്റ രീതി, ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ തന്നെ ഒറ്റ രീതിയിൽ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ മലമ്പുഴയിലേക്ക് ടൂറ് പോവാന്ന് പറയുന്നത് അതൊരു വൻ വിജയം തന്നെയാണ്. പഞ്ചായത്ത് ഭരണസമിതിയും വിരമിച്ച അധ്യാപകരും സന്നദ്ധ സംഘടനകളുമൊക്കെ മുൻകൈയെടുത്തതോടെ സംഗതി വിജയമായി. മുഴുവൻ കുട്ടികളെയും കൊണ്ടുപോകാനുള്ള തുക കണ്ടെത്തി. ചെലവ് നിശ്ചയിച്ച് കുട്ടികളോട് തുക വാങ്ങിയില്ല. 1 രൂപ മുതൽ എത്ര വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞതോടെ കുട്ടികളുടെ മനസ്സിൽ പൂത്തിരി കത്തി. ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഓർമ്മകൾ, ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. പിന്നെ
ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിറങ്ങി ഒരുപാട് ആൾക്കാർ ഇതിന് ഇഷ്ടം പോലെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ ക്ലാസ് ടൂറിനൊക്കെ പോകുമെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇല്ല എന്നൊരു വിഷമം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതില്ല, എല്ലാവരും നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും നമ്മോടൊപ്പം ഉണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്തരത്തിൽ ഒരു ടൂർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ആരൊക്കെ ഉയർന്ന തുക നൽകി, ആരൊക്കെ ചെറിയ തുക നൽകി എന്നതൊക്കെ രഹസ്യമാക്കി വെച്ചു. കുട്ടികളുടെ അപകർഷത ഒഴിവാക്കാനായി സാമ്പത്തിക ശേഷിയില്ലാത്ത രക്ഷിതാക്കളുടെ കയ്യിൽ പി ടി എ വഴി തുക എത്തിച്ചു. അവർ കുട്ടികളുടെ കൈവശം സ്കൂളിലേക്ക് കൊടുത്തയച്ചു. കുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ ഹാപ്പി. പൊതുജനങ്ങൾ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോരുത്തരും, ഓരോ സംഘടനകളും, ഓരോ ബാച്ചുകളും, ഓരോ ബസ്, അതേപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ അധ്യാപകർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, വാർഡ്, അങ്ങനെ ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, എല്ലാവരും നല്ല സഹകരണമാണ് ഇതിട്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒരുപാട് ഉയരങ്ങളിലാണ് ഇത് പോകുന്നത്. എനിക്ക് തോന്നുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഇതൊരു സമാനകളില്ലാത്തൊരു സംഭവമായിട്ട് മാറും. തീർന്നില്ല. യാത്രയ്ക്കിടെ ചെലവഴിക്കാൻ പോക്കറ്റ് മണിയും നൽകി. അങ്ങനെ യാത്ര പോകും മുമ്പ് തന്നെ സ്കൂളിൽ ഉത്സവാന്തരീക്ഷ. ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈ 30-ന് അവർ വിനോദയാത്ര പോയി മലമ്പുഴയിലേക്ക്. 20 ബസ്സുകളിലായിരുന്നു യാത്ര. അവരെ യാത്രയാക്കാൻ പുലർച്ചെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ നാട്ടിലെ പ്രമുഖരെല്ലാം എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിനോദയാത്രയിൽ പങ്കാളികളായി. ചുങ്കത്തറ സ്കൂളിൽ നടന്നത് ഒരു ആനക്കാര്യമൊന്നുമല്ലോ എന്ന് തോന്നിയേക്കാം, ചേനക്കാര്യമാകാം. പക്ഷേ ഈ ചെറിയ നന്മ ആ കുട്ടികളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിഞ്ഞ് സന്തോഷത്തിൻ്റെ വലിയ പൂമരമായി വിടർന്നു കാണും. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റപ്പെടുന്നത് എന്നോർക്കുക. നമ്മുടെ നാട്ടിലെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെ മറ്റ് സ്കൂളുകൾക്കും മാതൃകയാക്കാം MPM സ്കൂളിനെ. നന്മയുടെ കഥകൾ എങ്ങും പുലരട്ടെ. മലബാർ മാനുവലിൻ്റെ ഈ ലക്കമയോടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.